തെലങ്കാനയിലെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രിയായി രേവന്ത് റെഡ്ഡി വ്യാഴാഴ്ച ചുമതല ഏറ്റെടുക്കുമ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് സോണിയ ഗാന്ധി വേദിയിൽ ഉണ്ടാവുമെന്ന വാർത്ത വന്നു. വലിയ ശ്രദ്ധയാണ് ആ വാർത്ത നേടിയത്. വലിയ തിരിച്ചടികൾക്കിടയിലും കോൺഗ്രസിന് അധികാരം ലഭിച്ച സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായി ഒരു കോൺഗ്രസ് നേതാവ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ സോണിയ ഗാന്ധി പങ്കെടുക്കുന്നത് സ്വാഭാവികമല്ലേ എന്ന് നമുക്ക് തോന്നാം. എന്നാൽ തെലങ്കാനയെ സംബന്ധിച്ച് അങ്ങനെയല്ല. അതെന്താണെന്നല്ലേ പറയാം. രണ്ടായിരത്തി ഒന്നിൽ ആന്ധ്രാപ്രദേശ് ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന കെ ചന്ദ്രശേഖർ റാവു തെലുങ്കുദേശം പാർട്ടിയിൽ നിന്നും രാജിവെച്ച് ഔദ്യോഗിക സ്ഥാനം ഒഴിഞ്ഞു. അന്നത്തെ ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്ത് തെലങ്കാന മേഖലയിലെ ജനങ്ങൾ വിവേചനം നേരിടുന്നുവെന്ന് ആരോപിച്ചായിരുന്നു ആ രാജി. തുടർന്ന് ദിവസങ്ങൾക്കകം തന്നെ അദ്ദേഹം തെലങ്കാന സംസ്ഥാനത്തിൻ്റെ രൂപീകരണം ആവശ്യപ്പെട്ട് തെലങ്കാന രാഷ്ട്രസമിതി എന്ന TRS രൂപീകരിക്കുകയും ചെയ്തു. വലിയ പ്രക്ഷോഭങ്ങളാണ് തെലങ്കാന സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി പിന്നീടുള്ള നാളുകളിൽ നടന്നത്. 2013-ഓടെ കോൺഗ്രസ് കെ ചന്ദ്രശേഖർ റാവുമായി ചർച്ചകൾ നടത്തി. തെലങ്കാന സംസ്ഥാനം രൂപീകരിച്ചാൽ താനും TRSഉം കോൺഗ്രസിൽ ലയിക്കാമെന്ന് കെ ചന്ദ്രശേഖർ റാവു കോൺഗ്രസിന് ഉറപ്പു നൽകി. ഇതിൻ്റെ ഭാഗമെന്നോണം KCRഉം KT രാമറാവുവും കുടുംബാംഗങ്ങളും ഡൽഹിയിലെത്തി സോണിയാഗാന്ധിയെ സന്ദർശിക്കുകയും ചെയ്തു. സോണിയാഗാന്ധി സംസ്ഥാന രൂപീകരണത്തിന് പ്രത്യേക താല്പര്യമെടുത്തു. TRSനെ രാഷ്ട്രീയമായി ആക്രമിക്കാതെ കോൺഗ്രസ് ഒതുങ്ങി നിൽക്കുകയും ചെയ്തു. 2013 ജൂലൈയിൽ സോണിയാഗാന്ധി അധ്യക്ഷയായ കോൺഗ്രസ് പ്രവർത്തക സമിതി തെലങ്കാന സംസ്ഥാന രൂപീകരണത്തിനായി എതിരില്ലാത്ത പ്രമേയം പാസാക്കുന്നു. സംസ്ഥാന രൂപീകരണ ബിൽ പാർലമെന്റിലെത്തി. രാഷ്ട്രപതി ബില്ലിൽ ഒപ്പിടുന്നു. 2014 ജൂൺ 2 തെലങ്കാന സംസ്ഥാനം നിലവിൽ വരുന്നു. പക്ഷേ സംസ്ഥാനം രൂപീകരിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെ കെ ചന്ദ്രശേഖർ റാവു TRS കോൺഗ്രസിൽ ലയിക്കാമെന്ന വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറി. അതിന് KCRന് തൻ്റെതായ ന്യായങ്ങളുമുണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസിന് KCRന്റെ ഈ വാക്കുകൾ വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത്. ഒരു രാഷ്ട്രീയ വഞ്ചനയായി കോൺഗ്രസ് ഇതിനെ കണക്കാക്കി. തുടർന്ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 119-ൽ 63 സീറ്റുകൾ നേടി TRS അധികാരത്തിലെത്തി. കോൺഗ്രസിനാവട്ടെ 21 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. 2018-ൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 88 സീറ്റുകൾ നേടി വീണ്ടും TRS അധികാരത്തിലേക്കെത്തി. അത്തവണ കോൺഗ്രസിന് ആകെ 19 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. അതിൽ 12 പേരെ കൂറുമാറ്റി KCR വീണ്ടും കോൺഗ്രസിനെ നോവിച്ചു. പിന്നീടുള്ള കാലം 6 MLAമാരെ മാത്രം വച്ചായിരുന്നു കോൺഗ്രസ് മുന്നോട്ട് പോയത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ BRS എന്ന പഴയ TRSനെ അട്ടിമറിച്ച് അധികാരത്തിലെത്തുമ്പോൾ ചിരിക്കുന്നത് കോൺഗ്രസ് മാത്രമല്ല സോണിയാഗാന്ധി കൂടിയാണ്. പാർട്ടിയിൽ ചേരാമെന്ന് പറഞ്ഞ് പിന്മാറിയ KCRന്റെ പരാജയം സോണിയയുടെ വിജയം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് സോണിയാഗാന്ധി സത്യപ്രതിജ്ഞാ ചടങ്ങിലെത്തുമ്പോൾ അത് വലിയ വാർത്തയാകുന്നത്. വിജയം ആഘോഷിക്കാൻ സോണിയ എത്തി എന്ന നിലയിൽ തന്നെയാണ് രേവന്ത് റെഡ്ഡിയും സംസ്ഥാനത്ത് കോൺഗ്രസും മുൻ കോൺഗ്രസ് അധ്യക്ഷയ്ക്ക് നൽകിയ സ്വീകരണവും ആ ചിത്രങ്ങളും വീഡിയോകളും നൽകുന്ന സന്ദേശവും അതുതന്നെയാണ്.